അപ്പോൾ ഒരുപാട് നാൾ കൂടി കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ എന്നാ കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് നോക്കാവേ, കാണിക്കാം നീ. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയ കിണ്ണം കാച്ചിയ ഒരു അടിപൊളി കിടുക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും മച്ചാത്തികൾക്കും സ്വാഗതം. സ്വാഗതത്തിന് ഒരു ഉഷാറില്ല കേട്ടോ, പവറില്ല. പവറില്ല, എന്നാന്ന് ആശുപത്രി പോകാൻ പോവുക, സുഖമില്ല, അത് പറഞ്ഞാൽ മതി പിള്ളേരോട്. അപ്പൊ മച്ചാന്മാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ടൂറ് പോയായിരുന്നു. അതിനെ അമ്മച്ചിക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ, വയറുകടി വിത്ത് ഛർദി. അപ്പൊ രണ്ടു ദിവസം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അമ്മച്ചിക്ക്. അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അമ്മച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വെളിയിൽ നിൽക്കാനേ ഒക്കുള്ളൂ, അല്ലെങ്കിൽ അമ്മച്ചി തന്നെ അല്ലെ ഡോക്ടറും എന്നെ പിടിച്ചോണ്ട് അകത്തേക്കിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ എനിക്ക് അകത്ത് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതെ അതെ അതെ, അത് അമ്മയല്ലേ എന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇന്ന് ഒട്ടും വയ്യ. അത് കാരണം ചേച്ചിപ്പെണ്ണിനെ വിളിച്ചിട്ടുണ്ട്. ചേച്ചിപ്പെണ്ണ് തൂക്കാലത്ത് നിൽപ്പുണ്ട്, നമ്മുടെ ടൗണിൽ നിൽപ്പുണ്ട്, ആശുപത്രി പോകാനായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയെ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾ കൂടി ഞാൻ ഒന്നിച്ച് പഠിച്ചേ, ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്കൂളിൽ ഒരു ബെഞ്ചേലെന്നൊക്കെ പറയാം, ഒരു ബെഞ്ചേ തന്നെ ഒന്നിച്ച് കളിച്ച് വളർന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ചങ്ക് ബ്രോ മനു എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അവനെ ഇന്ന് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുള്ളി പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ നമ്മളിവിടെ ഇല്ലാത്തത് കാരണം പുള്ളിക്ക് വരാനായിട്ട് പറ്റിയില്ല. അന്നേരം പുള്ളിയും കൂടെ കാണാമല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഒരുപാട് വർഷമായി ഞാൻ കണ്ടിട്ട് അവനെ. ആ ഒരു സന്തോഷം കൂടെ നമുക്കുണ്ട്. പിന്നെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മച്ചി ഇപ്പോൾ ഒരു ഇച്ചിരി ഗ്ലൂക്കോസ് ഒക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പവർ ആവുമായിരിക്കും കേട്ടോ. മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു കേട്ടോ. കക്കൂസി പോകുന്ന കേസൊക്കെ പറയണ്ട, കുറഞ്ഞു. നമ്മളൊന്നും ഒളിച്ചും മറവുമില്ലാത്ത വർത്താനമാണല്ലോ പറയുന്നത്. അപ്പോൾ അതും കുറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന വിഷ്വൽ എന്ന് പറയുന്നത് നമ്മുടെ ചങ്കു ബ്രോ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ആദ്യം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ അവൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. മനു എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾ ആളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക, ഞാനും വെയിറ്റ് ചെയ്യുവാണ് എൻ്റെ ചങ്കു ബ്രോയെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവൻ വന്നിട്ട് കാണാവേ. മച്ചാന്മാരെ, ഇദ്ദേഹം നമ്മുടെ ചങ്കു ബ്രോ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കാണാൻ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മനു. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച കേട്ടോ, ഞങ്ങൾ ഒരു പഞ്ചായത്തില് ഒന്നിച്ച് പഠിച്ചു. എത്താം ക്ലാസ് തൊട്ടാടാ? ഏഴാം ക്ലാസ് തൊട്ട്. ഏഴാം ക്ലാസ് തൊട്ട് കേട്ടോ, ഏഴാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ ജയിച്ചു, ഇവൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു അല്ലേ. പ്ലസ് ടു വരെ പോകണം അല്ലേ, ഡിഗ്രി കഴിഞ്ഞ് പോയില്ല. അപ്പോൾ മച്ചാനെ എവിടായിരുന്നു ജോലി ചെയ്തേ? ദുബായിലോ? മസ്കറ്റിൽ കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം കാണുവാണ് കേട്ടോ. ഇന്നലെ തൊട്ട് പുള്ളിക്കാരൻ വന്നപ്പോൾ തൊട്ടല്ലേ വിളിച്ചോണ്ടിരിക്കുവാണ്. അന്നേരം ഇപ്പം എന്നാ പറയണ്ടേ, ഇടയ്ക്ക് കുഞ്ഞിന് വയ്യാഴികയായിപ്പോയി, പുള്ളിക്കാരൻ്റെ കുഞ്ഞിന് വയ്യാഴികയായിപ്പോയി. അത് കാരണം അതിൻ്റെ തിരക്കായിരുന്നു. പിന്നെ ഞാനേ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ടൂറ് പോയായിരുന്നു. എറണാകുളം പോയ സമയത്ത് അന്നേരം വിളിച്ചായിരുന്നു അല്ലേ. പിന്നെ കാപ്പൂടി കഴിഞ്ഞോ? എന്നാ കഴിച്ചേ? ഇടുക്കിക്കാരുടെ പ്രത്യേകത, നമ്മളിവിടെ കപ്പ കഴിച്ചു വെച്ചേക്കും. അണ്ണാ എന്നാ കഴിച്ചു? ചോറ് കഴിച്ചേ. അണ്ണൻ ഇവിടെ ഉള്ള അടുത്തുള്ള കേട്ടോ. ഇവർ രണ്ടുപേരും നമ്മുടെ അടുത്തുള്ളതാണ്. പാമ്പാടും പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. കഴിച്ച് അപ്പോ ദേ പുള്ളിക്കാരൻ്റെ എനിക്ക് അതുകൊണ്ടൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ നോക്കട്ടെ, സംഭവം നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തായാലും പിന്നെ വേറെ ഉണ്ട്, ഇത്ര നാൾ കൂടി കാണുമ്പോ എന്നാ തോന്നുന്നു. അയ്യോ, അവനെന്ത് ചെയ്യാ അനിയച്ചാല്? പരിപാടി ഇല്ലേ ഇപ്പോ? ആണോ? നരച്ചല്ലോടാ, ഇത് നോക്കിയാ എന്റെ ഈ സൈഡ് നരച്ചെന്ന് പറഞ്ഞാൽ തന്നെ. അവിടെ മറ്റേ ക്ലോറിന്റെ വെള്ളമാണ്. കുഞ്ഞിന് സുഖമായോ? പിന്നെ എത്ര ദിവസം ലീവ് ഉണ്ടോ? ഇപ്പൊ ഒരു മാസമായി. ആ ഇനിയിപ്പോ ഇവിടെ എങ്ങനെ സെറ്റിൽ ആകാനായിട്ടുള്ള പരിപാടി വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി ഒന്നുകൂടെ പോണോ? പിന്നെ പോകാതെ പറ്റിയല്ല. അവൻ നോക്ക വീഡിയോ എടുക്കുന്നല്ലാതെ. അയ്യോ,
ഞങ്ങള് കൊച്ചിയിലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നീ വന്നിട്ടുണ്ടല്ലേ. ഞങ്ങൾ മുള വെട്ടാനായിട്ട് ട്രാവലോ ട്രാവലോ ഒക്കെ ചെയ്യാനായിട്ട് മുള വെട്ടാനായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത്. ആ അതെ, ചെളി വാരി മേത്ത് പരട്ടി. വേറെ രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അൻഷാദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ജങ്ക് ബ്രോ ഉണ്ട്, പിന്നെ അഖിലല്ലേ, ബീബിൻ ആന്റണി, എല്ലാരും കൂടെ കൂടാന്നാ ഞങ്ങൾ ഒരു പ്രാവശ്യം ഓർത്തെ. പക്ഷേ എങ്കിൽ ഇപ്പം അതിനുള്ള സാഹചര്യമല്ല അല്ലേ, എല്ലാരും തിരക്കായിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം എല്ലാരും കൂടെ കൂടാ. അവിടെ പോയിട്ട് വന്നപ്പോ ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ വർക്കൊന്നും കൂടെ പറ നമ്മുടെ ആൾക്കാരോട്, ഇലക്ട്രിക്കൽ വർക്കാ കേട്ടോ, പണിയൊന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, നമ്മൾ ഒരേ പൊക്കം ആയിരുന്നു ആ സമയത്തല്ലേ. അല്ല, നിനക്ക് പൊക്കം കൂടുതലായിരുന്നു, ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ലൈനായിട്ട് നിൽക്കുമ്പോ. ഞാനും അൻഷാദും ഒക്കെ ഇവൻ ഏറ്റവും പുറയില് ഉണ്ടേ. ആ സുമോദൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ബെഞ്ചിലായിരുന്നു ഇരുന്നോണ്ടിരുന്നെ. അപ്പോ ഇത് അതുപോലെ തന്നെ ഇരിക്കുന്നു ഇപ്പോഴും. പുള്ളിക്കാരന് പ്രത്യേകിച്ച് ഷേപ്പ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ചെറുതായിട്ട് മീശ ചെറുതായിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ കൂടി കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ എന്നാ കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് നോക്കാവേ, കാണിക്കാം നിങ്ങളെ. ആദ്യം തന്നെ ദേ ക്രിസ്മസ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ആയിട്ട് വരാൻ പറ്റാത്തതിൻ്റെ ഈ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരേ പൊടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ കേക്ക് കേട്ടോ. ഈ പ്രാവശ്യം ക്രിസ്മസിന് കേക്ക് കിട്ടിയില്ല, ആദ്യത്തെ കേക്കാ. അപ്പോൾ ന്യൂഇയറിന് നമുക്ക് കഴിക്കാം. വേണ്ട ഒരുപാട് സാധനങ്ങൾ. ഇത് എനിക്ക് വരയ്ക്കാനുള്ള പെൻസിലുകളാണ് കേട്ടോ. അയ്യോ അയ്യോ, വേണ്ട ചോക്ലേറ്റ്, പിന്നെയുണ്ട് അടുത്ത കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമാവും, ചേച്ചിയുടെ പിള്ളേർക്ക്. വേണ്ട അടുത്ത വേണ്ട പെൻസില് കേട്ടോ. ഇതൊക്കെ ആ ഇത് ക്രയോൺസ് ആണ് തോന്നല്ലേടാ, അതിനറിയത്തില്ല നമ്മൾ വരയ്ക്കുന്ന ആയതുകൊണ്ട്. ക്രയോൺസിൻ്റെ ആ കേട്ടോ. ആട്ടി പൊളി, താങ്ക് യു മച്ചാനെ. അയ്യോ, ഓ ഒരുപാട് സാധനം ഇത് ഇതിൻ്റെ അകത്ത് ഇനിയുണ്ട് കേട്ടോ. മുട്ടായിയൊക്കെ ഉണ്ട്, ഞാൻ കുറഞ്ഞിട്ട് കാണിച്ചത്. ഇത് വേണ്ട, ഞാൻ അങ്ങനെ കഴിച്ചോ. ആ അവരടുത്തായതുകൊണ്ട് കഴിച്ചതാണ് കേട്ടോ. ഇതെല്ലാം ചോക്ലേറ്റിൻ്റെ ആയിരിക്കും അല്ലേടാ. ഒരുപാട് മുട്ടായൊക്കെ ഉണ്ട്, കുഞ്ഞിപ്പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ചേച്ചിയുടെ പിള്ളേർക്ക് കൊടുക്കാം. എന്നാപ്പാ ഇത് കുടിക്കുക, എന്നിട്ട് കാപ്പി കുടിച്ച പോലെ തന്നെ ഇത് കുടിച്ചാല്, അല്ല ഇത് കഴിച്ചാല്. പിന്നെ വന്നു കഴിഞ്ഞ് കൂട്ടുകാരെ വേറെ ആരെല്ലാം കണ്ടോ? ബിബിനെ മാത്രമേ കണ്ടുള്ളൂ. ബിബിനെ ഒരു ദിവസം ഞാൻ കോട്ടയം പോയപ്പോൾ ബിബിൻ രാവിലെ പണിക്ക് പോകും. ആ ബിബിനെ അന്ന് കണ്ടതാ. ആ അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം പോകാന്ന് പ്ലാൻ ചെയ്ത്. അപ്പം ഞങ്ങള് നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ എങ്കിൽ അന്ന് നടന്നില്ല കേട്ടോ. എല്ലാവരും തിരക്കായി പോയി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ തിരക്കായിരുന്നു. ഇവനെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിലായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഇവിടെ ഇല്ല, നമ്മുടെ ഈ സ്ഥലങ്ങളിലില്ലല്ലേടാ. ഇടുക്കിയിലില്ല, കുറേ ആൾക്കാരൊക്കെ എറണാകുളത്താണ്, തൊടുപുഴയിലെ കുറേ ആൾക്കാരുണ്ട് കൂടെ പഠിച്ചവർ. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഒരു ഒരു ദിവസം അടിച്ചു പൊളിക്കാന്നൊക്കെ ഓർത്തായിരുന്നു, പക്ഷേ എങ്കിൽ അത് നടന്നില്ല. പക്ഷേ കിട്ടിയേക്കുന്നത് ഗൾഫിലുള്ള ആ ഒരാളെ മാത്രമാണ്, ഇവിടെ ഉള്ള ആൾക്കാരെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഗൾഫിൽ നിന്ന് വന്ന ആളെ നമ്മുടെ അടുത്ത് വന്നു. അയ്യോ കോമഡിയാണ്. അൻഷാദ് ഇന്നലെ വിളിച്ചു കഴിഞ്ഞ ദിവസം മുന്തിരിങ്ങ കച്ചവടമായി. ഇപ്പോൾ ഞാൻ ഇവിടെ എറണാകുളത്ത് നിൽക്കുമ്പോൾ ചോദിക്കും, ഇവിടെ ഒരു കിലോ മുന്തിരിങ്ങ എടുക്കട്ടെ എന്ന്. ഞാൻ പറ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ മേടിക്കാന്ന് പറഞ്ഞു. അത് ചില്ലറയൊന്നും മേടിച്ചാൽ പോരാ, 10 കിലോ ഒക്കെ. ആ 10 കിലോ മുന്തിരിങ്ങ നമുക്ക് തന്നെ എടുക്കാനാ. അയ്യോ കോമഡിയ. അൻഷാനെ, അൻഷാന്റെ ഒറ്റപ്പുറ ചുക്കാണ്ടി എന്നാ കേട്ടോ. അമ്മയൊക്കെ എന്നാ പറയുന്നു? ആ അമ്മക്ക് കുറവുണ്ടോ? അച്ഛനോ? അച്ഛൻ ഉണ്ട്. അച്ഛൻ എന്നാ പരിപാടിയാ? എസ്റ്റേറ്റിലോ? അപ്പുറത്ത്
അപ്പൊ എത്ര വർഷമായി നമ്മള് പോയിട്ട്? 12 വർഷമായി മച്ചാന്മാരെ ഇവൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും മനി മച്ചാനും കൂടെ കാണുന്നത് അല്ലടാ. അപ്പുറത്തിരുന്ന ചേട്ടാ ഈ ഓട്ടോറിക്ഷയുടെ തന്നെ പരിപാടിയാണോ? അതെ അല്ലെ. പേര് പറഞ്ഞു. ജിജോപ്പൻ പാമ്പാടും പറ കേട്ടോ. ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അന്നേരം. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്ഥലത്തില്ല. അല്ലായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ദിവസം എല്ലാവരും കൂടെ കൂടാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു അല്ലടാ. അന്നേരം ഇപ്പം അത് നടന്നില്ല. ഇനിയിപ്പോൾ ഇവൻ ഇനിയിപ്പം ഭയങ്കര തിരക്കായി. കുഞ്ഞു പൊടി കുഞ്ഞാ. എത്ര വയസ്സായി? 1.5 വയസ്സായതുള്ളൂ കേട്ടോ. ഇപ്പം ഇത്രയും ദൂരെ നിന്നൊക്കെ വന്ന കാരണം അവൻ്റെ കൂടെ തന്നെയാണ് ഇപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പുള്ളിക്കാരന് അവരുടെ വീട് കോട്ടയത്ത് അല്ലേ? കോട്ടയത്താണ് വൈഫ് എൻ്റെ വീട് കേട്ടോ. കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാരണം എളുപ്പം പനിയൊക്കെ ആയിപ്പോയായിരുന്നു. നമ്മുടെ ഇടുക്കിയിലെ കാലാവസ്ഥയൊക്കെ ആയിട്ട് യോജിച്ചൊക്കെ വരുന്നേ ഉള്ളൂ. ഇപ്പം അവരെ കൊണ്ടുപോകുന്നുണ്ടോ ഈ പ്രാവശ്യം പോകുമ്പോൾ? അങ്ങനെ ഇല്ലല്ലേ. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇപ്പം കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങള് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഉച്ചക്ക് ചോറും കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചല്ലടാ ഒന്നിച്ച് ഉടഞ്ഞിട്ടായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. ഇപ്പം മീനൊക്കെ ബിബിനാന്ന് തോന്നല്ലേ ചോറിൻ്റെ അടിയിൽ ഇങ്ങനെ പാത്തു വെക്കും, ഇങ്ങനെ കൈയിട്ട്. അതൊക്കെ ഇപ്പം പിള്ളേർ തെറ്റി കാണിക്കുന്നുണ്ട്. കൈയിട്ട് ചെന്ന് അടി നോക്കുമ്പോഴേ മീൻ വറുത്തത് ഇരിക്കുന്ന കാണുള്ളൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടേ നോക്കുമ്പോഴല്ലേ കൂട്ടുകാർ കാണുള്ളൂ. മുട്ട പിന്നെ മീൻ പിന്നെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ വെക്കുള്ളൂ. അത് പറഞ്ഞ് വീട്ടിൽ നിന്ന് അമ്മച്ചെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കേട്ടോ. അല്ലാതെ വരുന്ന വഴിക്ക് ചെയ്യുന്നതല്ല. പുള്ളി എന്നിട്ട് അവിടെ ഇങ്ങനെ പാത്തു വെക്കും. ഞങ്ങൾ ആദ്യം തന്നെ കൈ അകത്തോട്ട് ഇറക്കും, എന്നിട്ട് അത് ആദ്യം എടുത്ത് കഴിക്കും. നല്ല രസമായിരുന്നു സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ. അല്ലാതെ അത് തിരിച്ചു കിട്ടുകയല്ല, ഒരിക്കലും തിരിച്ചു കിട്ടുകയല്ലാത്ത ഒരു സ്കൂൾ ജീവിതം. നമ്മൾ ആ സമയത്ത് ഓർക്കും പിന്നെ എങ്ങനെയും സ്കൂൾ വിട്ടാൽ മതി, വീട്ടിൽ പോയി ഇരുന്ന് കളിക്കാമല്ലോ എന്ന് ഓർക്കും. പക്ഷേങ്കിൽ എന്നാ പറയണ്ടേ, ഈ ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂൾ ജീവിതം തന്നെ ആയിരുന്നു അടിപൊളി എന്ന് നമ്മൾ ചിലപ്പോൾ ഓർക്കുമല്ലടാ. നല്ല രസമായിരുന്നു. ആ ഉച്ചയ്ക്ക് കിട്ടുന്ന ആ ഒരു ഫുഡും പിന്നെ വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ ബോണ്ടയൊക്കെ മേടിക്കും. ബോണ്ട ഉള്ളിവിടയൊക്കെ അതൊന്നും അന്ന് പൈസയൊന്നുമില്ല, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ആരേലും കൊണ്ടുവരും, ചിലപ്പോൾ ഒരു 2 രൂപയെല്ലാം കാണും. ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ഇട്ട് ഒരു ബോണ്ട മേടിച്ചിട്ട് അത് കഴിക്കും. പിന്നെ ഈ മുമ്പേ ബോണ്ടയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ബിബിൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ ഇച്ചിരി മുളകൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ട് ബോണ്ട മേടിക്കും. എന്നിട്ട് പുള്ളി എന്നിട്ട് എല്ലാവർക്കും ഒക്കെ മേടിച്ച് തരും അല്ലടാ. മനസ്സുള്ള ആളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കളിയാക്കിയൊക്കെ കൊല്ലായിരുന്നു, പക്ഷെ ആരും വന്നില്ല. നമുക്ക് ഇടയ്ക്കൊരു ദിവസം എല്ലാവരുമായിട്ടൊക്കെ കൂടാം. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പഴയ നൊസ്റ്റാൾജിയ ഓർമ്മ. ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട്, പക്ഷേങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കേറി വാ. മാമാനെ വിളിച്ച്, ഈ മാമനെ വിളിച്ച മാമനാന്ന്. പേര് പറ. പേര് പറയടാ. ഇത് കണ്ടോ മാമൻ കൊണ്ടുവന്നേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന കേട്ടോ. താങ്ക് യു പറ. ഇഷ്ടം പോലെ മുട്ടായിയാ കൈ നിറച്ച്. പൊരിക്കും, നമ്മളിന്ന് പൊരിക്കും അല്ലേ. ആ മാസ്ക് ഒന്ന് മാറ്റിക്കേ. അയ്യോ പല്ല് നോക്കിയോടാ. അമ്മമ്മ എന്നാ പറഞ്ഞു? അമ്മമ്മ കാണിച്ചോ എടുക്കണ്ട പല്ല്. അവിടെ കയറി ബാഗിൻ്റെ അകത്ത് തന്നെ കഴിക്കാൻ ഇവിടെ ഉണ്ടല്ലോ. മനുവിനെ കണ്ടിട്ടില്ലേ? ഫോട്ടോയിൽ പോലും ഞങ്ങൾ ഒന്നിച്ച് വീട്ടിൽ വന്നൊന്നും ഓർക്കുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ?
ദൈവം 12 വർഷം ഇവിടെ ഇല്ലായിരുന്നു. അതാണ് എന്റെ സുഹൃത്ത്. ഞാന് നവംബർ 22 പാമ്പാടുംപാറ പഞ്ചായത്ത്. അതാണ് ഇച്ചി ചായ ഇട്ടു. വീട് എവിടെയാ? ചായ ഇട്ടു, ചായ കുടിച്ചിട്ടു കടുകാപ്പി. ചില വെള്ളം മതി, നമ്മൾ ഈ രണ്ട് സാധനം കഴിക്കുന്നത് കുടിക്കുന്നില്ല. ഇല്ലേ, അവനിച്ച് ചൂടുവെള്ളം കൊടുന്ന ചമ്മാഞ്ഞേ. എന്നാ തിന്നുന്നേ? കുറച്ച് ഐസ്ക്രീം തരാവോ? മാമേ, ഇച്ചിരി ഐസ്ക്രീം തായേ. ചോറുണ്ടിട്ട് പോടാ, സമയമായല്ലോ. അമ്മ ചോറുണ്ടല്ലോ. ഞാനും അങ്ങനെയാ. അവിടെ അല്ലേ ഫോട്ടോ കാണിച്ചേരാ എല്ലാത്തിനെയും, വേറെ മനസ്സിലാവും. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ ചങ്ക് ബ്രോ അങ്ങോട്ട് പോവാണ്. ഇടയ്ക്ക് ഇറങ്ങണേ, പോകുന്നതിന് ഇപ്പൊ ഒന്നുകൂടെ ഇറങ്ങി പോ കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ തേണ്ട, പടം വരയ്ക്കാനായിട്ട് ആവശ്യമുള്ള ഒരു സാധനം, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞിനെ അമ്മച്ചി എല്ലാരെയും തിരക്കാനായിട്ട് പറയണേ കേട്ടോ. ഇവിടെ ഉണ്ട്, ഗ്യാസ് തീർന്നു പോയോ? കോട്ടയം എവിടാന്ന് ചോദിച്ച് എല്ലാം അറിയാത്ത സ്ഥലമാണ് എവിടാ മുട്ടിയറ. ആ ഒരു സ്ഥലം മാത്രം അറിയത്തുള്ളടാ. ഭൂമിക്ക് താഴെയുള്ള എല്ലാം അറിയാന്ന് പറയും, പക്ഷെ ചോദിക്കുമ്പോ അറിയത്തു. അല്ല മുട്ടിയറയോ? ആ റൂട്ടാ അല്ലേ, വൈക്കർ റൂട്ടാ. ശരി, അപ്പൊ ചായ വെച്ചാനേ. കുഞ്ഞിനെ അമ്മച്ചി എല്ലാം തിരക്കിന്ന് പറയണേ. അവനെ അനിയച്ചാരുമായിട്ട് നല്ല കമ്പനിയാ കേട്ടോ. ഇടയ്ക്ക് സമയം പോലെ ഇറങ്ങാ. കേടാ, ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ നിക്കടാ. കൊറച്ചാള് ഇനിയിപ്പോ 12 വർഷം അവിടെ നിന്നതല്ലേ. ആ ശരിയെടാ, ഓക്കെ ഓക്കെ. അതെ അതെ. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ ചങ്ക് ബ്രോ കുറേ നേരം ഇവിടെ വന്നിരുന്ന് കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഒരുപാട് സന്തോഷമായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവനെ കാണുന്ന കേട്ടോ. എന്നാ ചെയ്യാനായിട്ടാ? അപ്പം ഇടയ്ക്ക് അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെയൊക്കെ നമുക്ക് ഇതുപോലെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ എല്ലാവരെയും കൂടെ കൂടി നമുക്ക് കാണാം കേട്ടോ. അതിപ്പോൾ ഉടൻ തന്നെ നമുക്കങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് എല്ലാവർക്കും കൂടെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അച്ചന്മാരെ, ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക അല്ലേ. അതേ, അമ്മച്ചി ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് പറയൂ. പവർ ആകുന്നു. പല്ലിൻ്റെ കാര്യം എന്നാ പറഞ്ഞു? ആ പല്ലിൻ്റെ കാര്യം നാളെ കൂടെ ചെല്ലണം. ആണോ? എന്തോ എന്നാ സ്പൈസി? ആ എരിവാണോ? കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹലോ ഗായ്സ്.
അപ്പൊ മച്ചമ്മാരെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ടുട്ടുവാനിടുക്കി പൊന്നെ എങ്ങനെയുണ്ട് അമ്മമ്മയുടെ കറി? അയ്യോ എന്നാ ടേസ്റ്റാടാ, മീൻകറിയും കൊണ്ട് പോവാൻ വന്നിരിക്കുക. എന്നാ കറി അതോ ചൂരയോ? മാറ്റടാ അമ്മച്ചി, ചോറാണോ ഉണ്ടെന്ന്? ആ ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ.